കഴിഞ്ഞ IPL സീസണിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ ആവശ്യം കൊള്ളിച്ച മത്സരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്ന ഒരു മത്സരം രാജസ്ഥാൻ റോയൽസും RCBയും തമ്മിൽ നടന്നതാണ്. ഡിവില്ലിയേഴ്സിന്റെ താണ്ഡവം കണ്ട മത്സരത്തിൽ രണ്ട് പന്ത് ബാക്കി നിൽക്കെ RCB വിജയം കണ്ടു. നടന്നുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനവും തുടർന്നുള്ള ഇംഗ്ലണ്ട് പര്യടനവും കഴിഞ്ഞാൽ വീണ്ടും IPL പൂരം ആരംഭിക്കുകയായി. COVID-19 മൂലം വൈകി ആരംഭിച്ച 2020 വർഷത്തെ IPL അവസാനിച്ചത് ഈയിടെയാണ്. 2020 ലോകകപ്പിനുള്ള അവസാന തയ്യാറെടുപ്പായിട്ടാണ് ടീമുകൾ ഇതിനെ കാണുന്നത്. ഈ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത രാജസ്ഥാനു വേണ്ടി ഉത്തപ്പയും സ്റ്റോക്സുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. 22 പന്തിൽ 41 റൺസുമായി ഉത്തപ്പ കത്തിക്കയറിയപ്പോൾ 5.4 ഓവറിൽ രാജസ്ഥാൻ 50 കടന്നു. എന്നാൽ 15 റൺസ് എടുത്ത സ്റ്റോക്സിന് നഷ്ടമായി. മോറിസനായിരുന്നു വിക്കറ്റ്. എന്നാൽ പിന്നീട് വന്ന ആർക്കും താളം കണ്ടെത്താനായില്ല. 57 റൺസ് എടുത്ത സ്മിത്ത് മാത്രമാണ് മികച്ചു നിന്നത്. വാലറ്റത്ത് ടെവാറ്റിയുടെ കൂട്ടനടികൾ കൂടിയായതോടെ രാജസ്ഥാൻ ടോട്ടൽ 177 ആറിലെത്തി. ബാംഗ്ലൂർ ബൌളിംഗിൽ മികച്ചു നിന്നത് 4 ഓവറിൽ 26 റൺസ് വിട്ടു നൽകി 4 വിക്കറ്റ് നേടിയ മോറിസാണ്. ചഹൽ 2 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബാംഗ്ലൂരിന്റെ തുടക്കം മാത്രം മികച്ചതായിരുന്നില്ല. 14 റൺസ് എടുത്ത ഫിഞ്ചിനെ ശ്രേയസ് ഗോപാൽ പുറത്താക്കി. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന കോഹ്ലി ദേവദത്ത് പടിക്കലുമായി ചേർന്ന് 3 വിക്കറ്റിൽ 79 റൺസ് കൂടിച്ചേർത്തു. 35 റൺസ് എടുത്ത പടിക്കലിനെ തെവാട്ടിയാണ് പുറത്താക്കിയത്. പടിക്കൽ പുറത്തായ ഉടനെ തന്നെ കോഹ്ലിയും കൂടാരം കയറി. 43 റൺസായിരുന്നു കോഹ്ലിയുടെ സമ്പാദ്യം. പിന്നീട് ഒത്തുചേർന്ന ഡിവില്ലിയേഴ്സ്, ഗുർക്രീത് സിംഗ് എന്നിവർ ബാംഗ്ലൂരിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. കളിയിൽ വഴിത്തിരിവായത് ഉന്നത്കട്ടിന്റെ 19 ഓവറായിരുന്നു. അതിനു മുമ്പ് 2 ഓവറിൽ വിജയിക്കാൻ 34 റൺസ് വേണമെന്ന നിലയിലായിരുന്നു ബാംഗ്ലൂർ. എന്നാൽ ഉന്നത്കട്ടെറിഞ്ഞ 19 ഓവറിൽ 25 റൺസാണ് ബാംഗ്ലൂർ അടിച്ചെടുത്തത്. 3 സിക്സറുകളും 1 ബൗണ്ടറിയും 2 സിംഗിളും എക്സ്ട്രായി കിട്ടിയ 1 റൺസും അടക്കമാണ് 25 റൺസ് നേടിയത്. ഡിവില്ലിയേഴ്സാണ് കൂടുതൽ പ്രഹരിച്ചത്. തുടർച്ചയായി 3 സിക്സറുകളാണ് ഉന്നത്കട്ടിനെതിരെ നേടിയത്. 18 ഓവറിൽ 143 റൺസ് എന്ന നിലയിൽ നിന്നും ആരംഭിച്ച ഈ ഓവർ അവസാനിച്ചപ്പോൾ 19 ഓവറിൽ 165 റൺസിലെത്തി. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് വെറും 10 റൺസ് മാത്രമായിരുന്നു. ഫോമിലുള്ള ഡിവില്ലിയേഴ്സ് അനായാസമായി ഈ ലക്ഷ്യം മറികടന്നു. ആർച്ചറിന്റെ 4 പന്ത് സിക്സർ നേടി ഡിവില്ലിയേഴ്സ് ബാംഗ്ലൂരിന്റെ വിജയം പൂർത്തിയാക്കി. 19 ഓവർ ആർച്ചറിന് നൽകാതെ ഉന്നത്കട്ടിന് നൽകിയ സ്മിത്തിന്റെ തീരുമാനമാണ് വിജയിക്കാവുന്ന മത്സരം ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തിയത്. ആർച്ചറിനെ പോലെ ഫോമിലുള്ള ഒരു ബൌളർ ഈ ഓവർ എറിഞ്ഞിരുന്നുവെങ്കിൽ പരമാവധി റൺസ് സേവ് ചെയ്ത് അവസാന ഓവറിൽ ബാംഗ്ലൂരിനെ സമ്മതത്തിലാക്കാമായിരുന്നു. എന്നാൽ ഈ ഓവർ എറിഞ്ഞ ഉന്നത്കട്ട് 25 റൺസ് വിട്ടുകൊടുത്തതോടെ കളിയുടെ ഗതി മാറി. കൂറ്റനടികളോടെ കളം വാണ ഡിവില്ലിയേഴ്സ് തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ഡിവില്ലിയേഴ്സിന്റെ വെടിക്കെട്ടിന്റെ കൂടെ മറ്റൊരു ആവേശകരമായ മത്സരം കൂടി കാണികൾക്ക് സമ്മാനിക്കാൻ രാജസ്ഥാൻ ബാംഗ്ലൂർ മത്സരത്തിനായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും തന്റെ പ്രതിഭയ്ക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡിവില്ലിയേഴ്സ് ഈ പ്രകടനത്തിലൂടെ.